നായയുടെ ശരീരം മൊത്തത്തിൽ നജസ് അല്ല അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിലും മറിച്ച് നായയുടെ നജസ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ഉമിനീരാണ് അതേപോലെ തന്നെ അതിൻ്റെ മൂത്രമാണ് അതിൻ്റെ വിയർപ്പാണ് അതിൻ്റെ രക്തമാണ് അതല്ലാത്ത അതിൻ്റെ തൊലികളോ മറ്റു ഭാഗങ്ങളോ നജസ്സല്ല അവിടെ തൊട്ടാലും ആ ഭാഗം നായ നമ്മുടെ ദേഹത്ത് വന്ന് തൊട്ടാലും നമ്മൾ അതിനെ തൊട്ടാലും അവിടെ കെഴുകേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല അതിനുള്ള തെളിവ് ഇമാ മുസ്ലിം റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറയുന്നത് നബി നബിസ്വല്ലാഹു അലി വസ്സല പറയുന്നത് ഒരു നായ നിങ്ങളുടെ പാത്രത്തിൽ തലയിട്ടാൽ ആ പാത്രത്തെ ശുദ്ധിയാക്കേണ്ടത് ഏഴ് തവണ കഴുകിക്കൊണ്ടാണ് അതിൽ ആദ്യത്തേത് മണ്ണുകൊണ്ടായിരിക്കട്ടെ അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞത് കൽബു നായ തലയിട്ടാൽ എന്നാണ് അഥവാ നായ നക്കുകയോ അതിൻ്റെ ഉമിനീരാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ എന്നാൽ നബിസർ അള്ളിസ്ലം ഒരിക്കലും പറഞ്ഞില്ല ആ നായ കയറി വന്ന ഭാഗങ്ങളൊക്കെ കഴുകണം എന്ന് പറഞ്ഞില്ല നായയുടെ ശരീരം സ്പർശിച്ച നായയുടെ തൊലി എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം എല്ലാം കെഴുകണം എന്ന് നബിസർ അള്ളാലിസ്ലം പറഞ്ഞില്ല അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞു എന്നതുപോലെ തന്നെ എന്തു പറഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ഹദീസിലും ഉപയോഗിച്ച പദം എന്താണ് നായ തലയിട്ടാൽ എന്നാണ് അഥവാ അതിൻ്റെ ഉമിനീരായാൽ കഴുകേണ്ടത് എന്നാണ് അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇത്രമാത്രം പറഞ്ഞു നായയുടെ ഉമിനീര് അത് തന്നെ പാത്രത്തിൽ ആയാൽ മാത്രമേ അങ്ങനെ കഴുകേണ്ടതുള്ളൂ മറ്റു ഭാഗങ്ങളിലായാൽ പോലും അങ്ങനെ കഴുകേണ്ടതില്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കാരണം അത്രമാത്രം ഹരീസിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് നായ പാത്രത്തിൽ തലയിട്ടാലുള്ള വിഷയമാണ് ഏതോ ആവട്ടെ ഇനി പാത്രത്തിൽ തലയിട്ടാലും ഇനി നമ്മുടെ ദേഹത്ത് സ്പർശിച്ചാലും തന്നെ നായയുടെ ഉമിനീര് അല്ലെങ്കിൽ നായയുടെ നജസായി അറിയപ്പെടുന്നത് സ്പർശിച്ചാൽ മാത്രമേ കഴുകേണ്ടതുള്ളൂ അല്ലാതെ നമ്മൾ ഉണങ്ങിയ രൂപത്തിൽ നമ്മുടെ കൈകളോ ശരീരഭാഗങ്ങളോ വസ്ത്രമോ നായെ തൊട്ടാലോ നായ തിരിച്ചിങ്ങോട്ട് തൊട്ടാലോ അവിടെ വു മുറിയുന്ന പ്രശ്നവുമില്ല ഏഴ് തവണ കഴുകേണ്ടെന്ന പ്രശ്നവുമില്ല സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ബിൻബാസ് റഹ്മത്തുള്ളഹി അലൈ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നായ തൊട്ടു അതല്ലെങ്കിൽ നായ തൊട്ടാൽ വലു മുറിയുമോ അല്ലെങ്കിൽ ഏഴ് തവണ കഴുകേണ്ടതുണ്ടോ അദ്ദേഹം അതിന് നൽകിയ മറുപടി ലൈസ അലൈക്ക് ആദത്തിൽ വുതു വതു ആവർത്തിക്കേണ്ട കാരണം മുറിഞ്ഞിട്ടില്ല ലാൻസൂബ് മഹല്ല റുത്തൂബ എന്നാൽ നായയുടെ റൊത്തൂവ അഥവാ അതിൻ്റെ ഉമിനീര് അതല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പോ അതേപോലെ നനഞ്ഞ നനവുള്ള ഏതെങ്കിലും നജസ് എന്ന് അറിയപ്പെടുന്ന ഭാഗങ്ങളോ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കഴുകുക എന്നാൽ അമ്മായിദാ സൗബക്ക ജിൽദുഹുബിസുന്മാ അതുർ എന്നാൽ നായയുടെ തൊലി ഉണങ്ങിയ രൂപത്തിൽ നിന്നെ നിന്റെ വസ്ത്രത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല മറിച്ചു കുഴപ്പമുണ്ടാകുന്നത് അദ്ദേഹം പറയുന്നു ലാക് ഇതാക്കാൻ റത്തൂബത്തൻ ഷെയ് ഉൻ മിൻ ബൗലിഹി ഔ റീഖിഹി മാ ബൗലിഹിഹി തമർത്തിൻ നായയുടെ മൂത്രമോ അതല്ലെങ്കിൽ അതിൻ്റെ ഉമിനീരോ അതേപോലെയുള്ളതാണ് സ്പർശിച്ചതെങ്കിൽ ഏഴ് തവണ കഴുകുക അതല്ലാത്ത നിലക്കുള്ള ഭാഗങ്ങൾ സ്പർശിച്ചതിൻ്റെ പേരിൽ കഴുകേണ്ടതില്ല അതേപോലെ തന്നെ മാറ്റി മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട ധാര ധാരാളം ആളുകൾക്ക് സംശയമുള്ളതാണ് നായ ഒന്ന് സ്പർശിച്ചാലോ അതല്ലെങ്കിൽ നായ അടുത്തുകൂടെ പോയാലോ അതല്ലെങ്കിൽ നായ വീട്ടിൽ കയറിയാലോ സിറ്റൌട്ടിൽ കയറിയിരുന്നാലോ നമ്മൾ പെരുമാറുന്ന ഭാഗത്തു കൂടി നായ പോയാലൊക്കെ എല്ലാം ഏഴ് തവണ കഴുകാൻ ശ്രമിക്കുന്നത് ഒരിക്കലും മതം പഠിപ്പിച്ചതല്ല അതിൻ്റെ പേരിൽ ഒരു വസ്വാസ് ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല നായ അടുത്തുകൂടെ പോകുമ്പോഴേക്ക് വസ്വാസാകുന്ന അവസ്ഥ അതൊന്നും ഒരിക്കലും ഉണ്ടാവേണ്ടുന്ന ആവശ്യമില്ല ഇതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തത് നായ പാത്രത്തിൽ തലയിട്ടാൽ ഏഴ് തവണ കഴുകണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നായ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു ചുമരിലോ അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ തന്നെയോ നക്കിയാലോ മറ്റോ അതും കഴുകേണ്ടതുണ്ടോ അതല്ല ഇത് പാത്രത്തിന് മാത്രം ബാധകമാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസിൻ്റെ പ്രയോഗമനുസരിച്ച് തൊഹൂറു ഇന ഇഹദിഖും ഇതാ വലകഫി കൽബ് നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ അപ്പോൾ പാത്രവുമായി ബന്ധപ്പെട്ടാണ് ഹദീസിൽ വന്ന പ്രയോഗങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇത് പാത്രത്തിന് മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അവിടെ പാത്രത്തിൽ തല പ്രശ്നം എന്താണ് അപ്പോൾ ഉമിനീരാണ് വിഷയം നായയുടെ ഉമിനീരാണ് വിഷയം നായ നക്കുക എന്നതാണ് വിഷയം അത് അപകടകാരിയാണ് ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന അണുക്കൾ അതിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് അതായത് കൊണ്ട് തന്നെ നായ എവിടെ നക്കിയാലും നക്കി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് വസ്ത്രമാണെങ്കിലും പാത്രമാണെങ്കിലും ശരി നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് കഴുകേണ്ടതാണ് ഇതാണ് ഭൂരിപക്ഷ അഭിപ്രായം അതാണ് കൂടുതൽ ശരിയോട് അടുത്ത അഭിപ്രായവും സൗ